അധ്യായം രണ്ട് യഹോബ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലീശയോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഏലിയാവ് ഏലീശയോട് നീ ഇവിടെ താമസിച്ചുകൊള്ളുക യഹോബ എന്നെ ബേതേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലീശ അവനോട് യഹോബയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ബേധേലിലേക്ക് പോയി ബേധേലിലെ പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ അടുക്കൽ പുറത്തുവന്ന് അവനോട് യഹോബ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിക്കുവാൻ എന്ന് പറഞ്ഞു ഏലിയാവ് അവനോട് ഏലീശയെ നീ ഇവിടെ താമസിച്ചുകൊള്ളുക യഹോവയെന്നെ യരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി എരിഹോവിലെ പ്രവാചി ശിഷ്യന്മാർ ഏലീഷയുടെ അടുക്കൽ വന്നവനോട് യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ എന്ന് പറഞ്ഞു ഏലിയാവ് അവനോട് നീ ഇവിടെ താമസിച്ചുകൊള്ളുക യഹോബയനെ യോർധാങ്കലിക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി പ്രവാചക ശിഷ്യന്മാരിൽ അൻപത് പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു അവർ ഇരുവരും യോർദാൻ യോർദാനരികെ നിന്നു അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പ് എടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടെ അക്കരയ്ക്ക് കടന്നു അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശിയോട് ഞാൻ നിന്നിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് ഇലീഷ നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു അതിനവൻ നീ പ്രയാസമുള്ള കാര്യമാവുന്നു ചോദിച്ചത് ഞാൻ നിന്നിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി ഏലീഷ അത് കണ്ടിട്ട് എന്റെ പിതാവെ എന്റെ പിതാവെ ഇസ്രയേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു പിന്നെ അവനെ കണ്ടില്ല അവൻ തന്റെ വസ്ത്രം പിടിച്ച് രണ്ട് കണ്ണമായി കീറിക്കളഞ്ഞു പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് എടുത്ത് മടങ്ങിച്ചെന്ന് യോർ താനെ നിന്നു ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് താൻ വെള്ളത്തെ അടിച്ചു ഏലിയാവിന്റെ ദൈവമായ ഹോവ എവിടെ എന്ന് പറഞ്ഞു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു ഏലീശ ഇക്കരയ്ക്ക് കടന്നു എരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് ഏലീഷ്യയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു അവർ അവനോട് ഇതാ അടിയങ്ങളോടുകൂടെ അൻപത് ബലശാലികളുണ്ട് അവർ ചെന്ന് നിന്റെ യജമാനനെ അന്വേഷിക്കട്ടെ പക്ഷേ യഹോവയുടെ ആത്മാവ് അവനെ എടുത്തവല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അതിനവൻ നിങ്ങൾ അയക്കരുത് എന്ന് പറഞ്ഞു അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ എന്നാൽ അയച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു അവർ അമ്പത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചിട്ടും അവൻ െ കണ്ടെത്തിയില്ല അവൻ എരുഹോവിൽ പാർത്തിരുന്നതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ വന്നു അവൻ അവരോട് പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അനന്തരം ആ പട്ടണക്കാർ എലീസിയോട് ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു എന്ന് പറഞ്ഞു അതിനവൻ ഒരു പുതിയ താളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാവുകയില്ല എന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഏലീഷ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു പിന്നെ അവൻ അവിടെ നിന്ന് ബേധയിലേക്ക് പോയി അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ച് അവനോട് മൊട്ടത്തലയാ കയറുക മൊട്ടത്തലയാ കയറുക എന്ന് പറഞ്ഞു അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവ അവരെ ശപിച്ചു അപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ ഇറങ്ങിവന്ന് അവരിൽ നാൽപ്പത്തിരണ്ട് ബാലന്മാരെ കീറിക്കളഞ്ഞു അവൻ അവിടം വിട്ട് കർമേൽ പർവ്വത്തിലേക്ക് ു പോയി അവിടെ നിന്ന് ശമരയിലേക്ക് മടങ്ങിപ്പോന്നു